നമസ്കാരം, നവ മീഡിയ സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ 3 മാസമായി ജയിലിൽ കഴിയുന്ന എം സി കമറുദ്ദീൻ എം എൽ എ ജയിൽ മോചിതനായി. കമറുദ്ദീനെതിരായി അവശേഷിക്കുന്ന 6 കേസുകൾ കൂടി ഹോസ്ദുർഗ് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചതോടെയാണ് എം എൽ എക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വഴിയൊരുങ്ങിയത്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 148 കേസുകളിലാണ് കമറുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. 3 കേസുകളിൽ ഹൈക്കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെയാണ് മറ്റ് കേസുകളിലും കാസർഗോഡ് ഹോസ്ദുർഗ് കോടതികളിൽ നിന്ന് ജാമ്യം ലഭിച്ചത്. കമറുദ്ദീൻ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാതിരുന്നതിനാൽ നിയമപ്രകാരം ജാമ്യം ലഭിക്കുമെന്ന കാര്യവും ഉറപ്പായിരുന്നു. അന്വേഷണത്തിനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘ തലവൻ ASP വിവേക് കുമാർ ജനുവരിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ച് ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ ചേർന്നു. അദ്ദേഹത്തിന് തന്നെയാണ് ഇപ്പോഴും അന്വേഷണ ചുമതല. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിലെ 1-ാം പ്രതിയും ഫാഷൻ ഗോൾഡ് MDയുമായ TK പൂക്കോയത്തങ്ങളും മകൻ ഷിഹാമും ഇപ്പോഴും ഒളിവിലാണ്. സംസ്ഥാനത്തിന് പുറത്തുവരെ അന്വേഷണം നടത്തിയിട്ടും പൂക്കോയത്തങ്ങളെ പിടികൂടാനായില്ല. ഇതോടെ MLA ജയിലിലടയ്ക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് അന്വേഷണത്തിന് പിന്നിലെന്ന പ്രചാരണം ശക്തി പ്രാപിക്കുകയും ചെയ്തിരുന്നു. തന്റെ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും തന്നെ രാഷ്ട്രീയമായി തകർക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്നും കമറുദ്ദീൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന ഉടനെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ അറസ്റ്റിൻ്റെ പിന്നിൽ എന്താണുള്ളത് എന്ന്. നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു. എന്നെ രാഷ്ട്രീയമായി തകർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യം. അല്ലാതെ ഷെയർ ഹോൾഡേഴ്സിന് പണം കിട്ടാനൊന്നും ആർക്കും ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. എന്നെ പൂട്ടുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് ആളുകൾ ഒന്നിച്ച് കച്ചവടം ചെയ്തു. ഞാൻ അതിലൊരു ചെയർമാൻ എന്നതിൽ മാത്രമുള്ള എന്നെ മാത്രം അറസ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള ആളെ യാതൊരു രൂപത്തിലും പിന്നെ ബുദ്ധിമുട്ടിക്കാതെ എന്നെ ഒരു 2-3 മാസക്കാലം ഇതിൻ്റെ അകത്ത് പൂട്ടിയിട്ടു. അതായിരുന്നു അവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം അവർ നിറവേറ്റി. അതിൽ പരിഭവമൊന്നുമില്ല. ഏതായാലും ഇതിൻ്റെ സത്യം ജനങ്ങൾ മനസ്സിലാക്കും. ഏതാണ്ട് 42 വർഷക്കാലം വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് ഞാൻ കൈകാര്യം ചെയ്തത്. കറവുരളാത്ത കരങ്ങളുമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എന്നെ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയാക്കിയവർക്ക് കാലം മാപ്പ് നൽകില്ല, ചരിത്രം മാപ്പ് നൽകില്ല. അവർ ഇതിന് കലത്ത വില നൽകേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സത്യം ജനങ്ങൾ മനസ്സിലാക്കും. തൻ്റെ 42 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ താൻ സംശുദ്ധമായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നും തന്നെ കുടുക്കിയവർ വലിയ വില നൽകേണ്ടി വരുമെന്നും കമറുദ്ദീൻ പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ ഉള്ളവരാണോ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നതിന് മറുപടി പിന്നീടാവാമെന്നും അദ്ദേഹം പറഞ്ഞു. ജയിലിൽ നിന്നിറങ്ങിയാലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ കമറുദ്ദീന് പ്രവേശിക്കാനാകില്ല. പയ്യന്നൂർ, ചന്ദേര, ഹോസ്ദുർഗ്, ബേക്കൽ, കാസർഗോഡ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് കേസുകൾ ഉള്ളത്. ഇതോടെ കമറുദ്ദീന് സ്വന്തം നാട്ടിൽ എത്താനാകില്ലെങ്കിലും മഞ്ചേശ്വരത്ത് പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല.